യേശുക്രിസ്തു ഏറ്റവും മനസ്സ് നൊന്ത് ദുഃഖിച്ച് കരഞ്ഞ നിമിഷങ്ങൾ ഏത്? ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേരാത്രി തൻ്റെ ശിഷ്യന്മാരുമായി ഗെത്സമനത്തോട്ടത്തിൽ ചെലവഴിച്ച ആ അവസാനത്തെ നിമിഷങ്ങൾ. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. ഇത്തരത്തിൽ വളരെ ദുഃഖത്തിൽ മനസ്സ് നീറിപ്പൊകയുന്ന അവസ്ഥയിലാണോ താങ്കൾ? ഈ സന്ദേശം താങ്കൾക്കുള്ളതാണ്. മുഴുവൻ കേൾക്കുക. യേശു കർത്താവ് ഈ അവസ്ഥയെ നേരിടുവാൻ ചെയ്ത 5 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു പഠിക്കാം. ഇത് താങ്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്താകുന്നു യേശു ഇത്രമാത്രം ദുഃഖിക്കുവാൻ കാരണം? കഴിഞ്ഞ 3-ൽ പല വർഷങ്ങൾ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും യേശു ഉറച്ചു നിന്നു. ബോട്ട് കടലിൽ ആപത്തിൽ ആയപ്പോഴും സമാധാനത്തോടെ ഉറങ്ങുന്ന യേശുവിനെ നാം കാണുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായപ്പോഴും ചഞ്ചലപ്പെടാതെ വിഷയത്തെ നേരിട്ട യേശു. സ്വന്തക്കാർ, വീട്ടുകാർ, പള്ളിക്കാർ, സമൂഹമൊക്കെ കൈവിട്ടപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും ചങ്കുറ്റത്തോട് ദൈവരാജ്യം പ്രസംഗിച്ച് മുന്നേറി തൻ്റെ ധൈര്യം തെളിയിച്ച യേശു. ഇപ്പോൾ ഇതാ ഈ യേശുവിന് എന്ത് പറ്റി? അതെ, നിങ്ങൾ എത്ര ശക്തന്മാരാണെങ്കിലും ജീവിതത്തിൽ ചില സാഹചര്യത്തിൽ മനസ്സ് മടുത്ത് ക്ഷീണിച്ച് പതറിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറില്ലേ? യേശുവിനും ഉണ്ടായി. യേശുവിൻ്റെ മനസ്സിലെ ദുഃഖത്തിൻ്റെ കാരണം എന്തായിരുന്നേക്കാം? താൻ ദൈവമായിരുന്നുവെങ്കിലും മനുഷ്യരൂപത്തിലായിരുന്നു അപ്പോൾ. നോവുന്ന ഹൃദയവും ക്ഷീണിക്കുന്ന ശരീരവും നമ്മെപ്പോലെ വികാരവും ശാരീരിക പരിമിതികളും തനിക്കുണ്ടായിരുന്നു. അടുത്ത ദിവസം താൻ നേരിടുവാൻ പോകുന്ന അതികഠിനമേറിയ ഉപദ്രവവും ക്രൂശുമരണവും തൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. തൻ്റെ കൂടെ മരിക്കുവാൻ പോലും തയ്യാറാണ് എന്ന് പറഞ്ഞ പത്രോസാകുന്ന തൻ്റെ ആത്മസുഹൃത്ത് തന്നെ തള്ളിപ്പറയുന്ന വാക്കുകൾ ആ മനസ്സിൽ മുഴങ്ങി. ഇത്രയും കാലം കൂടെ നിന്ന തൻ്റെ സ്വന്തം ശിഷ്യന്മാർ പോലും തന്നെ വിട്ട് ഓടി രക്ഷപ്പെടുന്ന നിമിഷങ്ങളൊന്ന് ഓർത്തു. തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ശിഷ്യനായ യൂദാസ് തന്നെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്ന ആ രംഗമൊന്ന് ആലോചിച്ചു. തന്നെ നൊന്തു പ്രസവിച്ച മാതാവ് തൻ്റെ ഈ മകൻ്റെ ക്രൂരമായ മരണം കണ്ട് നിലവിളിച്ച് കരയുന്ന ആ മുഖം താനൊന്ന് ഭാവനയിൽ കണ്ടു. ചെയ്യാത്ത കുറ്റത്തിന് ഒരു കുറ്റവാളിയെപ്പോലെ കോടതിയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്ന ആ വിധി പറച്ചൽ തൻ്റെ കാതിൽ മുഴങ്ങി. ചാട്ടവാർ അടിയേറ്റ് കീറിയ ആ മുതുകത്ത് ഭാരമേറിയ ആ മരക്കുരിശ് ചുമന്ന് വീണും എഴുന്നേറ്റും ഗൊൽഗോത്ത മല കയറുന്ന രംഗങ്ങൾ തൻ്റെ മനസ്സിൽ പതിഞ്ഞു. തൻ്റെ മനസ്സ് വിങ്ങി പൊട്ടുന്നു. ഇത് ഞാൻ എങ്ങനെ താങ്ങും? ഞാനൊരു മനുഷ്യരൂപത്തിലല്ലേ? എന്നെക്കൊണ്ട് ഇത് പറ്റുമോ? ലോകത്തിൻ്റെ സകല പാപവും ചുമന്ന് പോകുന്ന ആ രംഗം എങ്ങനെ തൻ്റെ മനസ്സിനെ മരണദുഃഖത്തോളം വേദനിപ്പിക്കാതിരിക്കും? എന്തിനേറെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ നിലവിളിയുടെ മുൻപിൽ തൻ്റെ പിതാവായ ദൈവം പോലും കൈവിടുവാൻ പോകുന്ന ആ നിമിഷങ്ങൾ അയ്യോ, വാക്കുകൾ കൊണ്ടും വിവരിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു യേശുവിൻ്റെ ആ പ്രാണവേദന. എന്നാൽ യേശു കർത്താവ് ഈ അവസ്ഥയെ നേരിട്ടതെങ്ങനെ? യേശു കർത്താവ് ചെയ്ത ഈ 5 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളും, ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. ഒന്നാമതായി ഈ സാഹചര്യത്തിൽ യേശു പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. നേരിടുവാൻ പോകുന്ന പ്രതിസന്ധികളെ മുന്നിൽ കണ്ട് അത് സംഭവിക്കും മുൻപേ പ്രാർത്ഥനയ്ക്കായി വേറിട്ട ഒരു സമയവും സ്ഥലവും താൻ കണ്ടെത്തി. അതെ, നാമും ഇത് ചെയ്യേണ്ടതാകുന്നു. ജീവിതത്തിൽ അതികഠിനമേറിയ ദുഃഖം നിറയുമ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരു സ്ഥലവും സമയവും നാം കണ്ടെത്തണം. രണ്ടാമതായി യേശു എന്താണ് ഇവിടെ ചെയ്തത്? പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ച് വ്യാകുലപ്പെട്ടും തുടങ്ങി. തൻ്റെ ആത്മസുഹൃത്തുക്കളായ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനെയും കൂട്ടിനെ വിളിച്ചു. അതെ, ജീവിതത്തിൽ അതിദുഃഖം നേരിടുമ്പോൾ നമ്മെ മാനസികമായി ധൈര്യപ്പെടുത്തുന്ന വിശ്വസ്തരായ ആത്മസുഹൃത്തുക്കളെ കൂട്ടുപിടിക്കുന്നത് വളരെ ഗുണം ചെയ്യും. താങ്കളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സുഹൃത്തുക്കളെ കണ്ടെത്തുക. അവരോട് പ്രാർത്ഥനയ്ക്കായി സഹായം ആവശ്യപ്പെടുക. വിഷയം മുഴുവൻ തുറന്നു പറയണമെന്നില്ല, ഒരു കൂട്ട് മാത്രം ആവശ്യപ്പെടുക. യേശുവും അതുതന്നെ ചെയ്തു. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. മൂന്നാമതായി യേശു ചെയ്തത് എന്ത്? പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ് വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതെ, തൻ്റെ യഥാർത്ഥ പ്രശ്നമാകുന്ന കഷ്ടതയാകുന്ന പാനപാത്രത്തെക്കുറിച്ച് പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിച്ചു. എന്താണ് താങ്കളെ അലട്ടുന്ന പ്രശ്നം? അത് വ്യക്തമായി ദൈവത്തോട് തുറന്ന് സംസാരിക്കുക.
മനസ്സിലെ വിഷമങ്ങൾ വാക്കുകളാക്കി അത് ഉച്ചത്തിൽ ദൈവത്തോട് കരഞ്ഞു പറയുക. ഇതാണ് യേശു ഇവിടെ ചെയ്തത്. താൻ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ആരും കേൾക്കാതിരിക്കുവാനായിരിക്കും യേശു അല്പം ദൂരെ മാറിയിരുന്ന് പ്രാർത്ഥിച്ചത്. അതെ, രഹസ്യത്തിലുള്ള പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച യേശു അത് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നു. നാലാമതായി യേശു ചെയ്തതെന്ത്? യേശു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. തൻ്റെ ആഗ്രഹം യേശു അവതരിപ്പിച്ചിട്ട് വേഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടന്നാൽ മതി എന്ന് പറഞ്ഞ് യേശു തന്നെത്താൻ ദൈവ ഇഷ്ടത്തിനായി സമർപ്പിച്ചു. എന്ന് പറഞ്ഞാൽ യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഞാൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം ഈ കഷ്ടത സഹിക്കുവാൻ തന്നെയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഈ പ്ലാൻ ഒന്ന് മാറ്റിത്തരാമോ? ഇത് എന്നെ കൊണ്ട് താങ്ങുവാൻ പറ്റുന്നതിലും അധികമാണ്. പ്ലീസ് ഒന്ന് മാറ്റി തരണമേ, വേറെന്തെങ്കിലും വഴിയുണ്ടോ? പക്ഷെ പിതാവേ, എനിക്കൊരു കാര്യം അറിയാം, ഇതിൻ്റെ ഒടുവിൽ ഒരു നന്മയുണ്ട്. ഈ കഷ്ടതയിൽ കൂടെ ഞാൻ പോകുമ്പോൾ അതിൻ്റെ ഫലമായി മാനവരാശിയുടെ രക്ഷ പൂർത്തിയാകുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഇത് പ്രയാസമാണെങ്കിലും ആ വരുവാനുള്ള സന്തോഷം ഓർക്കുമ്പോൾ ഇത് സഹിക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. പിതാവേ, അങ്ങയുടെ വഴികൾ എപ്പോഴും ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇത് മാറ്റണമേ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ നടന്നാൽ മതി, ഞാൻ ഇത് സഹിക്കുവാൻ ഓക്കെയാണ്. എത്ര മനോഹരമായ രീതിയിൽ യേശു തൻ്റെ മനസ്സിനെ പകരുന്നു. അതെ, ഒരു പക്ഷേ നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന നമ്മുടെ ഭാവിയിലെ നന്മയ്ക്കും സന്തോഷത്തിനും കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്കും കഴിയും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് റോമർ കെഴുതി ലേഖനം 8:28 വാക്യത്തിൽ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഞ്ചാമതായി യേശു ചെയ്തതെന്ത്? യേശു രണ്ടാമതായും മൂന്നാമതായും ഇതേ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിച്ചതായി നാം വായിക്കുന്നു. നമുക്കെന്ത് മനസ്സിലായി? ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉടൻ തന്നെ മറുപടി കിട്ടിയെന്ന് വരില്ല. പക്ഷേ മടുത്തു പോകരുത്, വീണ്ടും പ്രാർത്ഥിക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച യേശു നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. മൂന്ന് വട്ടവും യേശു ഒരേ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. താങ്കളെ അലട്ടുന്ന വിഷയങ്ങൾ ഒരു ദിവസത്തിൻ്റെ പല സമയങ്ങളിൽ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥനയിൽ ദൈവത്തോട് അവതരിപ്പിക്കുക. ഒടുവിൽ എന്ത് സംഭവിച്ചു? ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. എന്തായിരുന്നു ആ മറുപടി? നമുക്ക് നോക്കാം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ദുഃഖത്തിലായിരുന്ന യേശുവിനെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നും ദൈവം ഒരു ദൂതനെ അയച്ചു. ഹാ, എത്ര മനോഹരമായ അനുഭവം! ഇത്തരത്തിൽ ഉള്ള ഒരു അനുഭവം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശക്തിയും സമാധാനവും സന്തോഷവും, അതാണ് ദൈവം നൽകുന്ന ദിവ്യശക്തി. ദൈവത്തിൻ്റെ മറുപടി നമ്മുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇപ്രകാരമായിരുന്നേക്കാം: എൻ്റെ മകനായ യേശുവേ, ഈ പ്ലാനിന് ഒരു മാറ്റവും വരുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഇത് സഹിക്കുവാനുള്ള കൃപയും ശക്തിയും ഞാൻ നിനക്ക് നൽകുന്നു. അതെ, യേശുവിന് അത് ലഭിച്ചു. ഉടനെ തന്നെ താൻ ആത്മാവിൽ ബലപ്പെട്ടു, ധൈര്യപ്പെട്ടു. ആ ശക്തിയിലായിരുന്നു താൻ ഗെത്സമന മുതൽ ഗൊൽഗോത്ത മല വരെ പോയതും ക്രൂശുമരണം ഏറ്റുവാങ്ങിയതും. പ്രിയ സുഹൃത്തെ, താങ്കളുടെ പ്രശ്നത്തിന് വാസ്തവമായി ഒരു മാറ്റം വേണോ? അതോ അത് താങ്ങുവാനുള്ള, അത് സഹിക്കുവാനുള്ള ഉയരത്തിൽ നിന്നുള്ള ശക്തിയും കൃപയും വേണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. തീർച്ചയായും മാറ്റിത്തരുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. പക്ഷേ ആ വേദന അനുഭവിക്കണമെന്നാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ അത് സഹിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകുമോ? മൂന്ന് കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്നാമതായി, ആ വേദനയിൽ താങ്കൾ തകർന്നു പോകുവാൻ അവിടുന്ന് അനുവദിക്കില്ല. രണ്ടാമതായി, അവിടുന്ന് ശക്തിയും ബലവും കൃപയും നൽകപ്പെടും. ഒടുവിൽ ഇതെല്ലാം ഒരു നന്മയ്ക്കായി തീരുമെന്നും സന്തോഷിക്കുവാൻ ഒരു നല്ല കാരണവും ദൈവം പ്രതിഫലമായി നൽകും എന്ന ഉറപ്പും ലഭിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിനെന്ന് പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ പാത കഷ്ടതയേറിയ പാതയാണ്, എങ്കിലും ധൈര്യപ്പെടുവിൻ, യേശു കർത്താവ് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ദുഃഖത്താൽ നിറയുമ്പോൾ പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തുവാൻ അടിയനെ സഹായിക്കണമേ. കൂട്ടിനായി ഉറ്റ പ്രാർത്ഥനാ സുഹൃത്തുക്കളെ അടിയന് നൽകണമേ. പ്രാർത്ഥനയിൽ കൂടി എൻ്റെ ഹൃദയത്തെ പകരുവാൻ പഠിപ്പിക്കണമേ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം അറിയുവാനും അത് സ്വർഗത്തിലെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ആയിത്തീരുവാൻ ഇടയാക്കണമേ. ശക്തിയും കൃപയും ബലവും സമാധാനവും സന്തോഷവും
അവിടുന്ന് നൽകുമാറാകണമേ. ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന നന്മ ഓർത്ത് ഇപ്പോൾ സന്തോഷിക്കുവാൻ അടിയനെ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഹിസ് വോയിസ് ഓൺലൈൻ TV എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ സ്വന്തം സഹോദരൻ ഡോണി.